എടുത്തുവിട്ടു. അവ ഷെറീഫ് ഇരുന്നിരുന്ന കസേരയുടെ രണ്ട് വശങ്ങളിലും തറച്ചു കയറി. ഷെറീഫ് ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവരും അറിയുന്നതിന് മുൻപ് അയാൾ വേറൊരു അമ്പും കൂടി തൊടുത്തു. അത് സ്വർണ അമ്പിൽ തട്ടി. അത് നേരെ അയാളുടെ കൈകളിൽ വീണു. മഞ്ഞ തലപ്പാവണിഞ്ഞ വ്യക്തി മറ്റാരുമല്ല, റോബിൻഹുഡ് ആയിരുന്നു. ഷെറീഫ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അയാൾ തലപ്പാവ് താഴേക്ക് വലിച്ചെറിഞ്ഞ് മതിൽ ചാടി അവിടെ നിർത്തിയിരുന്ന കുതിരപ്പുറത്ത് കയറി ഓടിച്ചുപോയി. മിന്നൽ വേഗത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അതാരാണെന്ന് ഷെറീഫിന് മനസ്സിലായി. അദ്ദേഹം ഭടന്മാരോട് ആജ്ഞാപിച്ചു, പിടിക്കവനെ, അവനാണ് റോബിൻഹുഡ്. പക്ഷേ ഭടന്മാർ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ റോബിൻഹുഡ് അപ്രത്യക്ഷനായിരുന്നു. തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് റോബിൻഹുഡ് ഒരിക്കൽ കൂടി തെളിയിച്ചു.